हलो फ्रेंड्स एल्वर वीडियो स्वागत नम्बर कथक पर प्रोग्रामि मूा एपिसोड या षेन वन अब नमुक नेरे वीडियो तेज या पर मणाली तिगे पर अशेम वीजेज जीवन क्लास अगर मोटू अब रेट नवंबर मसान या नवंबर डिशंबर आसेज सेमिस्टर प्रोजक्टुमी बंधप ऐसी प्रोजक्ट डिपार्टमेंटि यूनिवेटी अल डिपार्ट या सेंगिटे डिपार्टमेंटि एल अब अोबंध चिंती एंतु अब नीम कूड़े अब या इंट्रोड्यूस അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കാര്യം ചെയ്തത് എന്ത് പ്രോജക്റ്റ് ചെയ്യുകയാണെങ്കിലും ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും സമൂഹത്തിൽ ഗുണം ഏതെങ്കിലും സൊസൈറ്റിയിലുള്ള ഏതെങ്കിലും ഒരു വിഭാഗക്കാർക്ക് എന്തെങ്കിലും ഒരു ഗുണം വരുന്ന അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആയിരിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതിനോട് ഇങ്ങനെ എന്ത് ചെയ്യണം ഏതൊരു വിഷയമെടുക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണുണ്ണി മോട്ടേഴ്സ് ഒരു ബുള്ളറ്റ് ഇറക്കുന്നത് അതായത് ഭിന്നശേഷിക്കാരായ അതായത് കാലിന് സ്വാധീനക്കുറവുള്ള ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഉപയോഗിക്കാനായിട്ട് ഉണ്ണുണ്ണി മോട്ടേഴ്സ് ഒരാൾക്ക് വേണ്ടി ബുള്ളറ്റ് ഇറക്കി ബുള്ളറ്റിൻ്റെ സപ്പോർട്ടിംഗ് വീൽസ് വെച്ചിട്ട് ബുള്ളറ്റ് ഇറക്കി അപ്പോൾ അതിനകത്ത് റിവേഴ്സ് മെക്കാനിസവും ഉണ്ണുണ്ണി മോട്ടേഴ്സ് കൊണ്ടുവന്നായിരുന്നു അതായത് ബുള്ളറ്റിൽ അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചു എന്തുകൊണ്ട് ഇപ്പം ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ സ്കൂട്ടേഴ്സ് ഉപയോഗിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരോടൊക്കെ ചോദിച്ചു നിങ്ങൾക്കിത് ശരിക്കും ഇതൊരു ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ഈ റിവേഴ്സ് എടുക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ ഒരുപാട് പേരും നമ്മളോട് റെസ്പോണ്ട് ചെയ്തത് അവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നാണ് എന്നോടാണെങ്കിൽ വ്യക്തിപരമായിട്ട് ഒരാൾ ഒരാളെടുത്ത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും രാവിലെ വാഹനം പുറകോട്ട് എടുത്തു കൊടുക്കുന്നത് ഭാര്യയാണ് അത് കഴിഞ്ഞ് ജോലി സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും കടകളിലോ ഒക്കെ അദ്ദേഹത്തിന് പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ റിവേഴ്സ് എടുക്കേണ്ടതായിട്ട് അവോയ്ഡ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ മാക്സിമം ചെയ്യുന്നത് പക്ഷേങ്കിൽ ചില സന്ദർഭങ്ങളിൽ അതായത് ഇപ്പോൾ ഒരു വലിയ സിറ്റി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ സൂക്ഷിച്ച് നോക്കി കണ്ട് രീതിയിൽ ആ രീതിയിൽ എടുത്തുകൊണ്ട് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അപ്പം ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞു അപ്പോൾ അതിനിടയിലാണ് ഞങ്ങളുടെ ഗൈഡിനെയൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്യുന്നത് അപ്പം എൻ്റെ ഗൈഡായിട്ട് അരുൺ സാർ അതായത് ഞങ്ങളുടെ എഫ് ഇ സൈക്കിൾ കോമ്പറ്റീഷൻ ഞാൻ നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ എഫ് ഇ സൈക്കിൾ കോമ്പറ്റീഷൻ്റെ ഹെഡ് ഗൈഡായിരുന്ന അരുൺ കെ വർഗീസ് എന്ന് പറഞ്ഞ ആ സാറിനെ തന്നെയാണ് എൻ്റെ പ്രോജക്റ്റുകൾക്ക് ഞാൻ ഗൈഡായിട്ട് ഞാൻ ആഗ്രഹിച്ചതും അങ്ങനെ സാറിനത് സമ്മതമായിരുന്നു ഇന്ന് വരെയുള്ള ബാക്കിയുള്ള പ്രോജക്റ്റുകൾ ഇപ്പം ഈ വരുന്ന രണ്ട് എപ്പിസോഡിൽ പറയുന്ന പ്രോജക്റ്റുകൾക്കെല്ലാം എൻ്റെ ഗൈഡായിട്ട് നിന്നത് അരുൺ സാറ് തന്നെയാണ് അതേസമയം തന്നെ എൻ്റെ സ്റ്റാഫ് അഡ്വൈസർ എന്ന് പറയും അതായത് ഞങ്ങളുടെ കെ ടി യു യൂണിവേഴ്സിറ്റി പ്രകാരമുള്ള ഒരിതാണ് സ്റ്റാഫ് അഡ്വൈസർ അപ്പോൾ സ്റ്റാഫ് അഡ്വൈസർ ആയിരുന്ന ബോബി പോൾ എന്ന് പറഞ്ഞ സാറ് അപ്പം ആ സാറാണെന്നുണ്ടെങ്കിലും ഈ ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള വീൽ ചെയർ അതായത് ഓട്ടോമേറ്റഡ് വീൽ ചെയറുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയം അപ്പോൾ അവരോടും ഈ ഒരു കാര്യമൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ അവർക്കും ഒരു പോസിറ്റീവ് റെസ്പോൺസ് അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി അതായത് ഇത് ശരിക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മോഡൽസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഭിന്നശേഷിക്കാർക്ക് റിവേഴ്സ് എടുക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഒരുപാടുണ്ട് പല ഇതുണ്ട് അതായത് ഒന്നാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ സി വി ടിയിൽ ഒരു മാറ്റം വരുത്തുന്നു അതായത് വേറെ ഒരു സ്പാർക്ക് ഗിയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വേറൊരു ഗിയർ കൊടുത്തിട്ട് റിവേഴ്സ് കൊടുക്കുന്നു ഒന്നത് അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയിൽ ഒരു മാറ്റം വണ്ടിയുടെ എൻജിനിൽ അല്ലെങ്കിൽ വണ്ടിയുടെ ട്രാൻസ്മിഷനിൽ ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നുകൊണ്ട് വ്യത്യാസം വരുത്തുന്നതാണ് ഈ ഓരോ കാര്യങ്ങളും ഇപ്പം നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വന്നത് അപ്പം നമുക്കൊരാഗ്രഹം തന്നു വണ്ടിയിൽ ഒരിക്കലും ഒരു മോഡിഫിക്കേഷൻ ആകരുത് എന്നാൽ ഒരു അറ്റാച്ച്മെൻ്റ് ആയിരിക്കണം അതായത് ഇപ്പം എനിക്ക് ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് ഭിന്നശേഷിക്കാരനായ ഒരു സുഹൃത്തിന് ആവശ്യമുള്ളപ്പോൾ ആ ഒരു വാഹനം ഉപയോഗിക്കാം അതായത് സപ്പോർട്ടിംഗ് വീൽസ് ഒക്കെ വെച്ച് റിവേഴ്സ് എടുക്കാനായിട്ട് ഉപയോഗിക്കാം ആവശ്യമില്ലാത്ത സമയത്ത് ഇതിനെ മാറ്റി ഇപ്പം അദ്ദേഹം രണ്ട് മാസത്തേക്ക് ഉപയോഗിക്കുന്നില്ല എന്തെങ്കിലും കാരണവശാൽ ഉപയോഗിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ഓരോ രീതിയിൽ നോക്കി ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു അതും പല സ്ഥലങ്ങളിലായിട്ട് ഫാബ്രിക്കേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഉടനെ നമ്മൾ സ്വന്തമായിട്ട് ഫാബ്രിക്കേഷൻ ഒന്നും ചെയ്തില്ല ആദ്യത്തെ ആ സാധനത്തിന് വെളിയിൽ പോയി
നമ്മൾ ഡിസൈൻ ചെയ്തത് നമ്മുടെ ഡിസൈൻ പ്രകാരം വെളിയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തത്. കോട്ടയത്തെ പല സ്ഥലങ്ങളിൽ നിന്നുമാണ് അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. ഒരു സെമിസ്റ്റർ പ്രോജക്റ്റ് എന്നുള്ളത് വെച്ചിട്ട് നല്ല ഒരു ബഡ്ജറ്റ് ആ വർഷം ഇറക്കേണ്ടി വന്നു. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 25,000-30,000 രൂപയോളമായി ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് എടുക്കണമായിരുന്നു. പിന്നെ ഇതിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ മോട്ടർ, ഇലക്ട്രിക് മോട്ടർ, ബാറ്ററി, പിന്നെ ആ വാഹനത്തിൻ്റെ റിപ്പയറിങ് അങ്ങനെ ഒരുപാട് 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 ചിലവുകളായിട്ട് 10,000-30,000 രൂപയോളം ആദ്യത്തെ ആ ഒരു പ്രോജക്റ്റിനായിട്ട് പോയി. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് കോളേജിൽ അത് പ്രസൻറ്റ് ചെയ്തു. സാറുമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. എങ്കിലും നമുക്കിത് വെളിയിലേക്ക് എത്തിക്കണം. അതായത് ആരെങ്കിലും വെളിയിലുള്ള ഒരു ഒരു സുഹൃത്തെങ്കിലും ഇത് കാണണം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇബാദ് റഹ്മാൻ, ഇബാദിക്ക ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചാനലിൽ, അദ്ദേഹത്തിൻ്റെ ടെക് ചാനലാണ്, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇങ്ങനെ കോളേജിലെ വിദ്യാർത്ഥികൾ ചെയ്യുന്ന പ്രോജക്റ്റിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരംഭിച്ചു. അപ്പോൾ എനിക്ക് ഇബാദിക്ക ആണെങ്കിൽ നേരത്തെ ഞാൻ യൂട്യൂബ് ചാനലിൻ്റെ ഒരു എറണാകുളത്ത് വെച്ച് നടന്ന ഒരു മീറ്റപ്പിലൊക്കെയും പങ്കെടുത്ത് അങ്ങനെ അറിയാം. പക്ഷേ എന്നാലും പേഴ്സണലായിട്ടൊരടുപ്പം ഇല്ലായിരുന്നു. പക്ഷേ എങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇബാദിക്കയായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഇബാദിക്കയ്ക്ക് കാര്യങ്ങളൊക്കെയും ഇഷ്ടപ്പെട്ടതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു ഈ വാഹനം നമുക്ക് അവിടെ കൊണ്ടു ചെന്ന് ഷൂട്ട് ചെയ്യാമെന്നുള്ള ഒരു ധാരണയിലെത്തി. അങ്ങനെ ഞങ്ങളിത് എറണാകുളത്ത് സ്റ്റേഡിയത്തിൽ, ആ സ്റ്റേഡിയത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതായത് KSRTC സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള സ്റ്റേഡിയം, അപ്പോൾ ആ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇബാദിക്ക പറഞ്ഞത് പ്രകാരം ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുകയാണ്. അതായത് ഞാൻ ആ വാഹനം ഓടിച്ചുകൊണ്ട് പോയി എൻ്റെ മറ്റ് രണ്ട് സുഹൃത്തുക്കൾ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ് KSRTCയിൽ കയറ്റി ഞങ്ങളങ്ങനെ എറണാകുളത്ത് ചെല്ലുന്നു, അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ ചെയ്യുന്നു. അപ്പം അതിൻ്റെ ആ വീഡിയോയുടെ ഒരു ചെറിയ ഒരു കുറച്ച് ക്ലിപ്പ്, അതായത് മൊത്തം വീഡിയോ ഞാൻ ഇടുന്നില്ല, മൊത്തം വീഡിയോ നിങ്ങൾക്ക് ഇബാദിക്കയുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടു. ഇവർ ഒരുപക്ഷെ ആരെങ്കിലും ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിവേഴ്സ് ചെയ്യാനായിട്ട് ആരെങ്കിലും സഹായിക്കുക, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ഒരു പരിഹാരമായി കോട്ടയത്തുള്ള സെയിൻറ്റ് കിറ്റ്സിലെ 3 സുഹൃത്തുക്കൾ അതാ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിരിക്കുകയാണ്. കേട്ടോ, കൈതരൂ, കണ്ട ഇവരൊക്കെ ഇദ്ദേഹം ഒരു യൂട്യൂബർ ആട്ടോ, ഇദ്ദേഹത്തിൻ്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. എൻ്റെ എൽസാഫ് എംബിനു, ആ ഇദ്ദേഹം അജയ് ഗോപാൽ, ആ എന്തായാലും വളരെ സന്തോഷം. എപ്പോഴും ഒരു പ്രശ്നത്തിന് പരിഹാരം കാണലാണ് കണ്ടുപിടുത്തമെന്ന് പറഞ്ഞിരുന്നു. ഇബാദിക്കയുടെ ആ വീഡിയോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെളിയിൽ സൊസൈറ്റിയിലുള്ള ഒരുപാട് പേര് കാണാനിടയായി. അതായത് പ്രത്യേകിച്ചും ഭിന്നശേഷിക്കാരായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേര് കാണുകയും നമ്മളെ വിളിക്കുകയും ഞങ്ങൾക്കൊരു കസ്റ്റമർ ബേസ് പോലെ ഞങ്ങൾക്കൊരു ഉണ്ടാവാനായിട്ടിടയായി. അതായത് ജസ്റ്റ് ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന് ഉപഭോക്താക്കൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കുറച്ചൊരു ആൾക്കാർ റെഡിയായി നിങ്ങളിത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കാം, അല്ലെങ്കിൽ ഞങ്ങളുടെ സൊസൈറ്റിയുടെ കീഴിൽ ഇത്ര ആൾക്കാരുണ്ട്, ഇത്ര പേരുടെ യൂണിറ്റ് നമുക്ക് തരാം, നമുക്ക് മേടിക്കാനായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് തരാം, എങ്ങനെയാണ് ഇതിൻ്റെ എത്ര രൂപയാകും എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങളായിട്ട് വന്നു. അപ്പോൾ നമുക്കിതൊക്കെ കൂടെ കേൾക്കുമ്പോൾ നമ്മളൊരു ചെറിയ പ്രോജക്റ്റായിട്ട് ചെയ്തതാണ്, പക്ഷേ ഇതൊരു സെയിൽ എന്നുള്ള ഒരു ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. അതായത് ഒരുപാട് കടമ്പകൾ കടക്കണമെന്ന് അന്നേ അറിയാം. അങ്ങനെയൊക്കെ ഇരുന്നു ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഇബാദിക്കയുടെ വീഡിയോ ഇട്ടതുകൊണ്ട് ഒരുപാട് പേര് കണ്ടു. വേറെ പല ആൾക്കാരൊക്കെയും നമ്മളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇടയായി. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു പ്രോജക്റ്റ് നമ്മുടെ കോളേജിലെ പ്രോജക്റ്റുമായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായ കാര്യം. നല്ല രീതിയിൽ ഒരു സാമ്പത്തികം ഇറക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൊമേഴ്ഷ്യൽ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകാം എന്ന് ആഗ്രഹിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടീമിലുണ്ടായിരുന്ന ഒരാൾ പിന്മാറി. അദ്ദേഹത്തിന് പേഴ്സണലായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം പിന്മാറി.
അപ്പോൾ ഞങ്ങളിനി പുതിയ ഒരാൾ ആര് വരും, അത് എടുക്കുന്ന ആൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റാണ്, ഇനി കോളേജുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കോളേജിലെ മാർക്ക് മേടിക്കാനായിട്ടോ മാർക്ക് നേടാനായിട്ടോ ആ ഒരു പ്രോജക്റ്റ് ഈ വർഷങ്ങളിൽ, അതായത് സെക്കൻഡ് ഇയർ തേർഡ് ഇയറിൽ ചെയ്യേണ്ട എന്നുള്ള തീരുമാനത്തിൽ കൊമേഴ്ഷ്യൽ പ്രോജക്റ്റായിട്ട് തന്നെ ചെയ്യാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി. അങ്ങനെ അതിൻ്റെ അതവിടെ വെച്ച് ഏകദേശം സ്റ്റോപ്പ് ചെയ്തു, അതായത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഠിക്കാനായിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവിടെ നിർത്തി. അതിൻ്റെ ഇടയ്ക്കാണ് 2019 ഞാൻ ഈ കഥകൾ പറയുമ്പോഴത്തേക്ക്, 2019 ഞങ്ങളുടെ പുതിയ സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. പുതിയ സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആ സെമിസ്റ്ററിൽ വേറൊരു പ്രോജക്റ്റ് ഉണ്ട്. അപ്പം അന്നേരവും എന്തെങ്കിലും ആർക്കെങ്കിലും ഗുണകരം, പക്ഷേങ്കിൽ ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നു, ഒരുപാട് ബഡ്ജറ്റ് ഇറക്കണ്ട, ബിക്കോസ് ഈ ഒരു കൊമേഴ്ഷ്യൽ പ്രോജക്റ്റ് ഇപ്പുറത്ത് ഞങ്ങൾ നല്ലൊരു ബഡ്ജറ്റിൽ ചെയ്യുന്നത് കൊണ്ട് വീണ്ടും പുതിയൊരു പ്രോജക്റ്റ് അത്രയും സാമ്പത്തികം ഇറക്കിക്കൊണ്ട് ചെയ്യുന്നതിനോട് ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ വീട്ടിലെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, അതായത് നിങ്ങൾക്കറിയാം ഈ ചിലയിടത്ത് ഇടിയപ്പം എന്ന് പറയും, ചിലയിടത്ത് നൂലപ്പം എന്ന് പറയും. അതാണെങ്കിൽ ഒരു അത് സേവനാഴി എന്ന് പറയുന്ന ഒരു സാധനമാണ് യൂസ് ചെയ്യുന്നത്, അതുണ്ടാക്കാനായിട്ട് അതിൻ്റെ മാവ് കുഴച്ച് അതിലിട്ടിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോഴ്സ്, ചിലത് കറക്കുന്നതുണ്ട്, ചിലടത്ത് പ്രസ് ചെയ്യുന്ന ടൈപ്പുണ്ട്, അങ്ങനെ ഓരോ രീതിയിലുള്ളതും ഉണ്ട്. അപ്പം അത് ചെയ്ത് ആ നൂല് പോലെ വരുന്നതിനെ അതിങ്ങനെ അപ്പം പോലെ ആക്കി അതിൻ്റെ മേളിൽ തേങ്ങയൊക്കെ ഇട്ട് അങ്ങനെ ഒരു അപ്പം, അത് മലയാളികൾക്കെല്ലാം അത്യാവശ്യം അറിയാവുന്നതാണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ഒരുപാട് വീട്ടമ്മമാർ അല്ലെങ്കിൽ ഒരുപാട് അമ്മ, ഞങ്ങളുടെ തന്നെ ഓരോരുത്തരുടെയും വീട്ടിലെ അമ്മമാർ ബുദ്ധിമുട്ടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിനൊരു ഒരു പ്രോജക്റ്റ് അതായിട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചാണ് അടുത്ത പ്രോജക്റ്റ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് വാ, ആ വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. അതിൽ കണ്ടതുപോലെ അനായാസം ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു സാധനം തന്നെയാണ്. അതിപ്പം എൻ്റെ ഹോസ്റ്റലിൽ ഇരിക്കുകയാണ്. നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ പോയി ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാം. അത് വെച്ചിട്ട് കുറേ പേര് പറഞ്ഞു അത് വെച്ചിട്ടല്ല, അല്ലാതെ കൈയും കൊണ്ട് ഉണ്ടാക്കുന്നതിനാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നൊക്കെ. നമുക്ക് ട്രൈ ചെയ്യാം, നമ്മുടെ ഈ ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ ആ ഉണ്ടാക്കിയ പ്രോജക്റ്റ് കൊണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ചെയ്യും, അത് നമുക്ക് ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു എപ്പിസോഡിൽ പറയുന്നുള്ളൂ, പിന്നെയും വലിച്ചു നീട്ടുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങൾക്ക് ഇൻസ്പയർ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡ് ഇച്ചിരി ദൈർഘ്യമേറിയ എപ്പിസോഡാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഇവിടെ വെച്ച് ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഇറ്റ്സ് മീ അൽസാഫ് ബസൂർ സൈനിങ് ഔട്ട്. ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.